ഇനി നമുക്ക് ദശകം 32 ആരംഭിക്കാം. മത്സ്യാവതാര വർണ്ണനം എന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. ഭഗവാൻ ഒരു മത്സ്യം ആയിട്ട് അവതാരം എടുക്കുന്നതാണ് ഈ ദശകത്തിൽ പറയണത്. അപ്പം ഇതിലെ ആദ്യത്തെ ശ്ലോകത്തിലെ എന്ത് കാരണം കൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു മത്സ്യമായിട്ട് അവതരിച്ചത് എന്നുള്ള കാരണമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം വായിക്കാം. പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാതൃതേഷു വേദേഷ്വധിത്സ കില മത്സ്യരൂപം. എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് വെച്ചാൽ, ബ്രഹ്മാവ് ഒരു പകൽ മുഴുവൻ സൃഷ്ടി നടത്തിയാല, ബ്രഹ്മാവിൻ്റെ ഒരു പകൽ പറഞ്ഞാൽ മനുഷ്യന്മാർക്കത് വളരെ 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 വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അങ്ങനെ ഒരു പകൽ മുഴുവൻ സൃഷ്ടി നടത്തിയിട്ട് രാത്രിയാവുമ്പോൾ ബ്രഹ്മാവ് എത്ര കാലം ബ്രഹ്മാവിൻ്റെ പകലുണ്ടോ അത്രയും കാലം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയും ഉണ്ട്. അപ്പോഴാണ് ഒരു നൈമിത്തിക പ്രളയം, ബ്രഹ്മാവിൻ്റെ ഓരോ പകൽ കഴിഞ്ഞാലും ഒരു നൈമിത്തിക പ്രളയമുണ്ട്. ബ്രഹ്മാവ് അപ്പം കിടന്നുറങ്ങും സൃഷ്ടിയൊക്കെ മതിയാക്കിയിട്ട്. എന്നിട്ട് എത്ര സമയം പകലുണ്ടായോ അത്ര സമയം ആ രാത്രി പ്രളയം കഴിഞ്ഞ് പിന്നെ വീണ്ടും പകൽ തുടങ്ങുമ്പോൾ വീണ്ടും സൃഷ്ടി ആരംഭിക്കും. അങ്ങനെയാണ്. അപ്പം ഇതിലെന്താ പറയണത് വെച്ചാൽ, അങ്ങനെ ഉള്ള ഒരു പകൽ മുഴുവൻ സൃഷ്ടി നടത്തിയിട്ടുള്ള ഒരു നൈമിത്തിക പ്രളയം വന്നപ്പോൾ, പകൽ കഴിഞ്ഞ് രാത്രി ഉള്ള നൈമിത്തിക പ്രളയം വന്ന് ബ്രഹ്മാവ് ഉറങ്ങാൻ കിടന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങളൊക്കെ എടുത്തിട്ട് ഒരു അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യാവതാരം കൈക്കൊണ്ടത്. ആ കാര്യമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. പുരാ പറഞ്ഞ പണ്ട്, ഹയഗ്രീവ മഹാസുരേണ പറഞ്ഞാൽ ഹയഗ്രീവൻ എന്നു പേരുള്ള മഹാസുരൻ, വലിയ അസുരനാൽ. ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡ കൽപ്പേ എന്നുള്ളതിൻ്റെ അർത്ഥം പറയണമെങ്കിൽ, ഷഷ്ഠ എന്ന് പറഞ്ഞ ആറാമത്തെ, ഷഷ്ഠ അന്തര രണ്ട് കൂടുമ്പോഴാണ് ഷഷ്ടാന്തര. ഇവിടെ അന്തര എന്ന് പറയണത് മന്വന്തരത്തിനാണ്, കാലത്തിൻ്റെ കണക്കാണത്. അപ്പൊ ഷഷ്ടാന്തര പറഞ്ഞ ആറാമത്തെ മന്വന്തരത്തിൻ്റെ അന്തം അവസാനത്തില്, ഷഷ്ടാന്തരാന്ത പറഞ്ഞ ആറാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ ഉദ്യത, ഷഷ്ഠ അന്തര അന്ത ഉദ്യത് അകാണ്ഡ കൽപ്പേ. അപ്പോൾ ഉദ്യത്ത് പറഞ്ഞ ഇവിടെ അപ്പോൾ ഉണ്ടായ അകാണ്ഡ കൽപ്പേ, അകാണ്ഡ കൽപ്പ് എന്ന് ഇവിടെ പറയണത് ആ നൈമിത്തിക പ്രളയത്തിനാണ്. അതായത് ബ്രഹ്മാവിൻ്റെ 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നൊരു മഹാപ്രളയമാണ്, കോടിക്കണക്കിന് ഉള്ള കാലം, അത് മഹാപ്രളയമാണ്. ഇത് ബ്രഹ്മാവിൻ്റെ ഓരോ പകലും കഴിഞ്ഞാൽ ഉണ്ടാവണ ഒരു നൈമിത്തിക പ്രളയം ഉണ്ടായ സമയത്ത് എന്നാണ് ഇവിടെ ആ ആറാമത്തെ മന്വന്തരമായ അതിന് ചാക്ഷുഷ മന്വന്തരം എന്നാണ് അത്ര അതിന് പേര്. ഓരോന്നിനും ഓരോ പേരുണ്ട്. അങ്ങനെ ആറാമത്തെ മന്വന്തരമായ ആ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അവസാനം ഉണ്ടായ ആ നൈമിത്തിക പ്രളയത്തിൻ്റെ സമയത്ത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഷഷ്ടാന്തരാന്തോദ്യ അകാണ്ട കൽപ്പ, ആ സമയത്ത് നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് ഹൃദേഷു എന്നാണ് അവിടെ. നിദ്ര ഉന്മുഖ പറഞ്ഞ നിദ്രയ്ക്ക് പുറപ്പെട്ട എന്നാണ് നിദ്രോന്മുഖ, ഉറങ്ങാൻ പുറപ്പെട്ട ബ്രഹ്മമുഖാത്, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന്. ഇവിടെ ഈ ശ്ലോകത്തിലെ ഹൃദേഷു എന്ന് കാണുന്നുണ്ട്. അത് നമ്മൾ പദം പിരിച്ചാൽ ബ്രഹ്മമുഖാത് ഹൃദേഷു
എന്നാണ്. തീനും ഹൃനും കൂടുമ്പോ ഇതാണ്. അപ്പൊ ശരിക്കും അവിടെ എന്താ വെച്ചാ ബ്രഹ്മമുഖാത് ഹൃദേഷു വേദേഷു എന്നാണ്. അപ്പൊ ഉറങ്ങാൻ പുറപ്പെട്ട ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് വേദേഷു ഹൃദേഷു പറഞ്ഞാൽ വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ എന്നാണ്. അപ്പോ വേദേഷു അധിത്സ കില മത്സ്യരൂപം എന്നുണ്ട്. അധിത്സ ചാൽ സ്വീകരിക്കാൻ, മത്സ്യരൂപം അധിത്സ കില പറഞ്ഞാൽ ഒരു മത്സ്യരൂപത്തെ സ്വീകരിക്കാൻ അങ്ങ് തീരുമാനിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ്. അതായത് ഈ വേദങ്ങളെയൊക്കെ ആ അസുരൻ സമുദ്രത്തിൻ്റെ അടിയിലേക്കാണ് അത്ര കൊണ്ടുപോയി ഇത് അപഹരിച്ചിട്ട്. അപ്പൊ സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് അത് വീണ്ടെടുക്കണമെങ്കിൽ ഒരു മത്സ്യരൂപത്തിലായാലല്ലേ പോയിട്ട് സ്വീകരിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മത്സ്യരൂപം സ്വീകരിച്ചത്, സ്വീകരിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെയാണ് അധിത്സ പറഞ്ഞാൽ നിന്തിരുവടി. മത്സ്യരൂപം അധിത്സ കില, നിന്തിരുവടി ഒരു മത്സ്യരൂപം കൈക്കൊള്ളാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു എന്നാണ്. ആ വേദങ്ങളൊക്കെ അസുരൻ കട്ടുകൊണ്ട് പോയപ്പോൾ എന്നാണ്. അപ്പോൾ നമുക്കിത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ, പുരാ പണ്ട് ഹയഗ്രീവ മഹാസുരേണ, ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ ഷഷ്ഠാന്തരാന്തോദ്യത കാണ്ഡകൽപ്പേ, ഷഷ്ഠ ആറാമത്തെ ചാക്ഷുഷ മന്വന്തരം അതിൻ്റെ പേരാണ്, ആറാമത്തെ മന്വന്തരത്തിൻ്റെ ആ അന്തം, അതിൻ്റെ ആ ഒടുവില് അവസാനത്തിൽ ഉദ്യത കാണ്ട കൽപ്പേ, ഉദ്യത് ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്, ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് വേദേഷു ഹൃദേഷു വേദങ്ങളൊക്കെ അപഹരിക്കപ്പെട്ടപ്പോൾ മത്സ്യരൂപം അധിത്സ കില, നിന്തിരുവടി ഒരു മത്സ്യത്തിൻ്റെ രൂപം സ്വീകരിക്കാൻ ഇച്ഛിച്ചുവല്ലോ, ആഗ്രഹിച്ചുവല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പൊ ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിക്കണം എന്ന് വിചാരിച്ചതിൻ്റെ കാരണം പറയാം ഈ ശ്ലോകത്തിൽ, അതാണ്. ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യത കാണ്ഡകൽപ്പേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സ കില മത്സ്യരൂപം.